حبيبك خير الخلق كلهم، وما أرسلناك إلا رحمة للعالمين. قال الله عز وجل ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ പണ്ഡിതന്മാർ, സ്റ്റേജിൽ ഉപവിഷ്ടരായ നേതാക്കൾ, കരളിൻ്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാർ, പ്രായമുള്ളവർ, കാരണവന്മാർ, ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരന്മാർ, ഒരു ആത്മീയമായ ഒരു മജ്ലിസിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മൾ ഈ സദസ്സിലേക്ക് വന്ന് ഇരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഒരു ദുന്യവിയായ ഐഹികമായ ഒരു നേട്ടം നേടാനല്ല. മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിൻ്റെ പൂന്തോപ്പുകളിലുള്ള ഒരു പൂന്തോപ്പാണെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഒരു മജ്ലിസിലാണ് നമ്മളെല്ലാവരും സമ്മേളിച്ചിരിക്കുന്നത്. ആരാധന നടത്തുന്നതിനേക്കാളും, നമസ്കാരത്തെക്കാളും, നോമ്പിനേക്കാളും എല്ലാ ഇബാദത്തുകളെയും കവച്ചു വെക്കുന്ന ഒരു ഇബാദത്താണ് ഇൽമ് പറയലും ഇൽമ് കേൾക്കലും. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് തന്നെ SEDC എന്ന മഹത്തായ ഒരു സംഘടന. നമ്മൾ ചെറുപ്പകാലത്തിൽ മദ്രസയിലേക്ക് പോയിരുന്നു. അവിടെ നമ്മൾക്ക് ഖുർആൻ തന്നാൽ, ഹദീസുകൾ തന്നാൽ, പാഠപുസ്തകങ്ങൾ തന്നാൽ നമുക്ക് വായിക്കാനറിയില്ല. അതേ സമയത്തിൽ പരിശുദ്ധമായ ഖുർആൻ ഓതുവാനും അത് മനസ്സിലാക്കുവാനും അലിഫ് ബാ താ മുതൽക്ക് നമുക്ക് പഠിപ്പിച്ചു തന്ന ഉസ്താദുമാർ ലോകത്തിൻ്റെ വിവിധ നാടുകളിൽ എല്ലായിടത്തും സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, പ്രലോഭനങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, എല്ലാം നേരിട്ട് സഹിച്ച് തൻ്റെ ജീവിതം മുഴുവനും അള്ളാഹുവിനും ഹബീബായ ലോകഗുരു സയ്യിദുൽ വുജൂദ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാൻ സന്നദ്ധരായ മുഅല്ലിം സുഹൃത്തുക്കൾ, മദ്രസ അധ്യാപകന്മാർ, അവരാണ് നമുക്ക് അലിഫ് ബാ മുതൽക്ക് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധമായ ഖുർആനും മറ്റുള്ള വിഷയങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞത്. പ്രിയമുള്ള സഹോദരന്മാരെ, പരിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മളോട് ഉണർത്തുന്നു, ഇഖ്റാ ഇഖ്റാ, നീ ഓതണം. എല്ലാ വിജ്ഞാനശാലകളെയും എല്ലാ വിജ്ഞാനത്തിൻ്റെ മണിമുത്തുകളെയും അത് പരക്കിയെടുത്തുകൊണ്ട് നീ പഠിക്കുന്നവനാകണം, ഇഖ്റാ, നീ ഓതുന്നവനാകണം എന്നുള്ള മഹത്തായ ഒരു ആയത്താണ് ആദ്യമായി പരിശുദ്ധമായ ഖുർആനിൽ അവതരിപ്പിച്ചത്. ഇഖ്റാ ബിസ്മി റബ്ബികല്ലദി ഖലഖ്, സൃഷ്ടിച്ചതായ, പരിപാലിക്കുന്നതായ, നിയന്ത്രിക്കുന്നതായ, നിയന്താവായ അള്ളാഹുവിൻ്റെ ആ നാമം കൊണ്ട് നീ ഓതുക. ഇഖ്റാ ബിസ്മി റബ്ബികല്ലദി ഖലഖ്, അല്ലദി ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്നാണ്. മനുഷ്യൻ അഹങ്കരിക്കേണ്ടവനല്ല. മനുഷ്യൻ, ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ടത്, ഞാൻ വളരെ താപ്പ് മനുഷ്യനാണ്, ഞാനൊരു ചെറിയവനാണ്, വലിയവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്.
അതാണ് പരിശുദ്ധമായ പള്ളികളിൽ നിന്ന് നിങ്ങൾ നേരത്തെ കേട്ടത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് നിങ്ങൾ കേട്ടുവല്ലോ. അതിന്റെ അർത്ഥമാണ് അല്ലാഹുവാണ് ഏറ്റവും മഹാൻ, ഏറ്റവും വലിയവൻ, അവനേക്കാളും വലിയവൻ ഇല്ല. അത് പറയുമ്പോൾ എന്റെ മനസ്സിൽ വരേണ്ടത് ഞാൻ വലിയ ചെറിയവനാണ്, ഞാൻ ചെറിയവരിൽ ചെറിയവരിൽ ചെറിയവനാണ്. ഞാൻ ഈ സദസ്സിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കുമ്പോൾ ഇതാ മുന്നിലിരിക്കുന്ന ആളുകളുണ്ട്, മധ്യത്തിലിരിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ മുന്നിലിരിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നു, ഞാൻ മുന്നിലിരിക്കേണ്ടവനല്ല, ഞാൻ വളരെ വിദൂരത്തിൽ ബാക്ക് സീറ്റിൽ ഇരിക്കേണ്ടവനാണ്. ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ആളുകളുടെ മനസ്സിൽ അവർക്ക് തോന്നുന്നത് ഞാൻ ഈ ഒരു വലിയൊരു സദസ്സിൽ ഇരിക്കേണ്ടവനല്ല, ഞാൻ ഈ ഒരു വേദിയും വിട്ട് ഞാൻ സദസ്സിൽ ഇരിക്കേണ്ടവനാണ്. ഈ പ്രസംഗിക്കുന്ന ഞാൻ ഒരൽപ്പം കാര്യം അറിഞ്ഞത് നിങ്ങളോട് പറയുന്നു എന്നല്ലാതെ നിങ്ങളെക്കാളും ഞാനൊരു വലിയവനാണെന്നോ നിങ്ങളെക്കാളും വലിയ ഇൽമുണ്ടെന്നോ ഒരിക്കലും എനിക്ക് വിശ്വാസമില്ല. എന്നെക്കാളും ഇൽമുള്ള ആളുകൾ, എന്നെക്കാളും നല്ലവരിൽ നല്ലവരായ ആളുകൾ ഈ സദസ്സിൽ ഉണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നുവോ, മനുഷ്യ നിനക്ക് അഹങ്കരിക്കാൻ ഇടമില്ല. നീ ഒരു ചെറിയ ഒരു ഇന്ദ്രിയത്തുള്ളിൽ നിന്ന്, സീറോയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആളാണ് നീ. അതുകൊണ്ട് നീ എത്ര വലിയവനായാലും, എത്ര വലിയ സമ്പത്തുള്ളവനായാലും, എത്ര വലിയ മഹത്വമുള്ളവനായാലും, എത്ര വലിയ ശക്തി പ്രാപിച്ചവനായാലും, എത്ര വലിയ പണ്ഡിതനായാലും നീ അഹങ്കരിക്കേണ്ടതില്ല. നിനക്ക് ഇൽമ് തന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിനക്ക് ഇൽമ് തന്നത്. അല്ലദി അല്ലമ ബിൽ ഖലം, ഖലമുകൊണ്ട് പഠിപ്പിച്ചതായ റബ്ബില്ലേ, ആ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് ഇൽമ് പഠിപ്പിച്ചു തന്നത്. അല്ലദി അല്ലമ ബിൽ ഖലം, അല്ലദി അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യനിക്ക് അറിയാത്ത ഒരുപാട് സംഗതികളെ പഠിപ്പിച്ചു തന്നത് അത് അല്ലാഹുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നേരിട്ട് പഠിപ്പിക്കാതെ ഒരുപാട് മലക്കുകളിലൂടെയും അംബിയാ മുർസലികളിലൂടെയും ജനങ്ങൾക്ക് ദഅവത്ത് എത്തിച്ചു കൊടുത്തു. അങ്ങനെ പണ്ഡിതന്മാർ അവരുടെ ദൗത്യമാണ് അൽ അംബിയാഉ അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാരുടെ അനന്തരാവകാശം അത് വലിയ സ്വത്തുകളോ മുതലുകളോ ഒന്നുമല്ല. അവരുടെ സ്വത്തുകൾ അത് പരിശുദ്ധമായ ദീനിന്റെ ചൈതന്യമായ വിജ്ഞാനമാകുന്നു. ആ വിജ്ഞാനം പ്രസരിപ്പിക്കുക, ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള മഹത്തായ ഒരു ദൗത്യം അത് ആലിമീങ്ങൾക്കുണ്ട്, പണ്ഡിതന്മാർക്കുണ്ട്. ആ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. തനിക്ക് ഒരു വീടില്ല, അല്ലെങ്കിൽ തനിക്ക് ഒരുപാട് പ്രയാസമുണ്ട്. ഒന്നും വകവെക്കാതെ ആത്മീയമായ ജീവിതം നയിക്കാൻ വേണ്ടി അല്ലാഹുവിനെയും ഹബീബായ അസ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി പഠിപ്പിച്ചു തരുന്ന മുഅല്ലിം സുഹൃത്തുക്കൾ, ഇൻഷാ അല്ലാഹ് നവംബർ 12 മംഗലാപുരം നെഹ്റു മൈതാനത്തിൽ അതാ മുഅല്ലിം മസീറ, മുഅല്ലിമീങ്ങളുടെ ഒരു ബൃഹത്തായ ഒരു മഹത്തായ ഒരു റാലി തന്നെ നടക്കാൻ പോവുകയാണ്. അതിലേക്ക് എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്. സാധുവായ ഞാൻ നിങ്ങളെയും ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ആ മുഅല്ലിമീങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണ്? പരിശുദ്ധമായ ഖുർആനിൽ ഫാത്തിഹ സൂറത്ത് പഠിപ്പിക്കുന്നു. ഇവിടെയുള്ള ഈ ഇന്ത്യ എന്ന മഹാരാജ്യം, അതുപോലെ മറ്റുള്ള രാജ്യങ്ങളിൽ വസിക്കുന്ന ജനങ്ങൾ മുഴുവനും എല്ലാവരും നല്ല നിലയിൽ ജീവിക്കുന്നവരാകണം. ഇവിടെ ഭയോത്പാദനമോ തീവ്രവാദമോ ഭീകരവാദമോ പാടില്ല. പരിശുദ്ധമായ ഖുർആനിന്റെ 1 അത് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയിലെ 1 സൂക്തം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അല്ലാഹുവിന്റെ പേരുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. അത് ഭക്ഷണം കഴിക്കുമ്പോഴും
ഞാൻ വിസ്മിച്ചെല്ലാരുണ്ട്. നമസ്കരിക്കുമ്പോഴും ഖുർആൻ ഓതുമ്പോഴും ഏതൊരു വിഷയം ചെയ്യുമ്പോഴും എല്ലാം റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പേരുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. അള്ളാഹുവിന്റെ വിശേഷണം പറഞ്ഞെടുത്ത് പറഞ്ഞത് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിനിക്ക് ഒരുപാട് പേരുകളുണ്ട്. ആ പേരുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ പേരാണല്ലോ റഹ്മാൻ. ഈ ദുനിയാവിൽ അവനെ ഭയപ്പെടുന്നവർക്കും ഭയപ്പെടാത്തവർക്കും കാരുണ്യം ചെയ്യുന്നവൻ. റഹീം, അവനെ ഭയപ്പെട്ടവർക്ക് ആഖിറത്തിൽ പ്രത്യേകമായ സ്വർഗം കൊണ്ടും അതുപോലെ മഗ്ഫിറത്ത് കൊണ്ടും കാരുണ്യം ചെയ്യുന്നവൻ എന്ന അർത്ഥം വരുന്ന ആ റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പേരുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത് എന്നാണ് മക്കൾക്ക് പഠിപ്പിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പേരക്കുട്ടിയെ ചുംബിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു വ്യക്തി വരുന്നു. അദ്ദേഹത്തിന്റെ പേര് അഖ്റഅ ഇബ്നു യാബിസ് എന്നാണ്. ആ വ്യക്തി വന്നുകൊണ്ട് പറയുന്നു, ഓ നബിയേ, അങ്ങ് അതാ ചെറിയ കുട്ടിയെ ചുംബിക്കുന്നത് ഞാൻ കണ്ടുവല്ലോ നബിയേ. കുട്ടികളെ ചുംബിക്കാൻ പാടുണ്ടോ നബിയേ എന്ന് പറഞ്ഞപ്പോൾ അബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി നിങ്ങൾ ഓർക്കണം. എന്താണ് ആ വ്യക്തി പറഞ്ഞത്? ഓ നബിയേ, എനിക്ക് 10 കുട്ടികളുണ്ട്. എനിക്ക് 10 കുട്ടികളുണ്ട്, പക്ഷേ ഒരു കുട്ടിയെയും ഞാൻ ഇതുവരെ ചുംബിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആരാണോ റഹ്മത്ത് ചെയ്യാത്തവൻ അവനിക്ക് റഹ്മത്തില്ല കേട്ടോ. അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ്സമാ. ഈ ഭൂലോകത്തിലുള്ള സകലമാന വസ്തുക്കളോടും റഹ്മത്ത് ചെയ്യണം. അത് മനുഷ്യന്മാരോട് മാത്രമല്ല, മുസ്ലിമീങ്ങളോട് മാത്രമല്ല, ഹൈന്ദവന്മാരോട് മാത്രമല്ല, ക്രിസ്ത്യാനികളോട് മാത്രമല്ല, മതമില്ലാത്തവരോടും മതമുള്ളവരോടും എല്ലാവർക്കും റഹ്മത്ത് ചെയ്യുന്നവരാകണം. കൂടാതെ അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു വെച്ച ഒരുപാട് മൃഗങ്ങൾ, പറവ പക്ഷികൾ എല്ലാവരോടും സ്നേഹം കാണിക്കണം. ആ സ്നേഹത്തിന്റെ ഭാഗം കൊണ്ടാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും ഞാൻ ഒരു ദിവസം ഒരു നേരം ഭക്ഷണം കൊടുക്കണം, അതിനിക്ക് ഒരു സമ്മതം തരണമെന്ന് അള്ളാഹുവിനോട് അപേക്ഷ നൽകിയത്. ഒരുപാട് മൈതാനങ്ങളിലൂടെ ഒരുപാട് ഭക്ഷണങ്ങൾ ഒരുക്കി, ഒരുപാട് ദിവസങ്ങളിലൂടെ ഭക്ഷണങ്ങൾ ഒരുക്കിയതിന്റെ ശേഷം കടലിലുള്ള ഒരു മത്സ്യത്തിന് വേണ്ടി ആ ഭക്ഷണം നൽകിയപ്പോൾ ഒരു മത്സ്യം തന്നെ ആ ഭക്ഷണം കഴിച്ചും എല്ലാം പൂർത്തിയാക്കി. ഒരു മത്സ്യം മാത്രം അത് ഭക്ഷിച്ചു. അപ്പോൾ ആ മത്സ്യം പറയുകയാണ്, ഓ സുലൈമാൻ നബിയേ, ഞാൻ സാധാരണ ഈ നേരത്തിൽ ഭക്ഷണം കഴിക്കാറുണ്ട്, പക്ഷേ ഇന്ന് എന്റെ വയറ്റിലേക്ക് മൂന്നിലൊരംശം മാത്രമാണ് കടന്നിട്ടുള്ളത്. എന്റെ വയറ് ഇപ്പോൾ മൂന്നിലൊരു ഭാഗമാണ്, ഇനി മൂന്നിൽ രണ്ട് ഭാഗം ബാക്കിയുണ്ട്. എല്ലാ ദിവസവും അർഹമുർ റാഹിമീനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവില്ലയോ, ആ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വയറ് നിറച്ച് ഭക്ഷണം നൽകാറുണ്ട്. എന്നാൽ പ്രിയമുള്ള സഹോദരന്മാരെ, നമുക്ക് എത്ര ദിവസങ്ങളായി അല്ലാഹു തആല നമുക്ക് ഭക്ഷണം നൽകുന്നു. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഞാനും നിങ്ങളും ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും, അല്ലേ? പക്ഷെ നിങ്ങൾ ഓരോ ഹോസ്പിറ്റലുകളിലേക്കും, ഈ നാടുകളിൽ ഹോസ്പിറ്റലുകളിലേക്കൊന്നും കുറവില്ല, ഓരോ ആസ്പത്രികളിലേക്കും ഒന്ന് ചെന്നു നോക്കൂ, അവിടെയുള്ള എത്ര എത്ര പേഷ്യന്റുമാർ, രോഗികൾ,
അവരതാ ശ്വാസത്തിന് വേണ്ടി ലക്ഷക്കണക്കിൽ ചെലവാക്കി ഇങ്ങനെ ശ്വാസമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. പക്ഷേ നമ്മൾ ഒരിക്കലും പോലും ശ്വാസത്തിനെയും ഉച്ഛ്വാസത്തിനെയും കുറിച്ച് ചിന്തിച്ചില്ല. പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് ചോദിക്കുകയാണ്, അലം നജ്അല്ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. ഓ മനുഷ്യ, നിനക്ക് എല്ലാവരെയും കാണാൻ പറ്റുന്ന വിധത്തിലുള്ള കണ്ണുകൾ നൽകിയിട്ടില്ലയോ? സംസാരിക്കാൻ പറ്റിയ നാവ് നിനക്ക് നൽകിയിട്ടില്ലയോ? അല്ലാഹു തആല ചോദിക്കുകയാണ്, ആ അനുഗ്രഹത്തിന് നമ്മൾ എന്ത് വേണം? നമുക്ക് തന്ന കാതുകൊണ്ട്, നമുക്ക് തന്ന നാവുകൊണ്ട്, നമുക്ക് തന്ന കണ്ണുകൊണ്ട് ഞാം എന്തിനെയാണ് കാണേണ്ടത്, എന്തിനെയാണ് ദർശിക്കേണ്ടത്, എന്തിനെയാണ് കേൾക്കേണ്ടത്, എന്തിനെയാണ് പറയേണ്ടത്, ചെല്ലേണ്ടത്? പ്രിയമുള്ള സഹോദരന്മാരെ, എന്നിങ്ങനെയുള്ള വിഷയങ്ങളാണ് മുഅല്ലിമീങ്ങളായ ഉസ്താദുമാർ തന്റെ ശിഷ്യന്മാരായ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പേരുകൊണ്ട്, അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു. ബഹുമാനപ്പെട്ട റാഫി അഹ്സനി ഉസ്താദ് നിങ്ങളുടെ മുമ്പിൽ മഹത്തായ ഒരു ഉത്ബോധനം നിങ്ങൾക്ക് വേണ്ടി നടത്തി തരും. ഉസ്താദ് അവറുകൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം, സന്തോഷത്തിന്റെ ആ ഒരു വിവരം നിങ്ങൾക്ക് ഞാൻ അറിയിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ആ പരിശുദ്ധമായ ഖുർആനിലെ ഫാത്തിഹ സൂറത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവിനിക്കാണ് സർവസ്തുതിയും. നമുക്ക് എത്രയോ അനുഗ്രഹങ്ങൾ അല്ലാഹു തആല ചെയ്തു തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾക്ക് പ്രതിക്രിയ എന്നോളം, ആ അനുഗ്രഹത്തിനിക്ക് ശുക്രെന്നോളം, അതേ നന്ദി എന്നോളം, കൃതജ്ഞത എന്നോളം നാം ചെയ്യേണ്ടതെന്താണ്? അല്ലാഹുവിനിക്ക് നന്ദി അർപ്പിക്കലാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വീണ്ടും പറയുന്നു, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു. പ്രതിഫല ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജീവിതത്തിൽ ചെയ്തു പോകുന്ന നല്ലതും ചീത്തയായ കാര്യങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത് ദുനിയാവിലല്ല, അത് ആഖിറത്തിലാണ്. ഖൈറായ കാര്യങ്ങൾ നമ്മൾ ഈ ജീവിതത്തിൽ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം സ്വർഗവും അതുപോലെ മഗ്ഫിറത്തും എല്ലാം കിട്ടുന്നത് ആഖിറത്തിലാണ്. അതേപോലെ ചീത്തയായ കാര്യങ്ങൾ ചെയ്താലോ, മോശമായ പ്രവർത്തനങ്ങൾ, കറാഹത്തുകൾ, ഹറാമുകൾ ചെയ്താലോ അതിൻ്റെ പ്രതിഫലവും ദുനിയാവിലല്ല, ആഖിറത്തിലാണ്. എത്രയോ വലിയ വലിയ ഹറാമുകളും കള്ളുകുടിയും അതുപോലെ വ്യഭിചാരവും ഒരുപാട് അനാചാരങ്ങളും മനുഷ്യന്മാർക്ക് കണ്ട് സഹിക്കാൻ പറ്റാത്ത ഒരുപാട് ഹറാമായ നിഷിദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആ മനുഷ്യൻ ചിന്തിക്കുന്നു, ഞാൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഞാൻ ഇത്രയും ദോഷങ്ങൾ കുറ്റങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്തയാണ് ആ മനുഷ്യനിക്കുണ്ടാവുക. യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രതിഫലം, അവൻ ചെയ്യുന്നതായ വ്യഭിചാരത്തിനിക്കുള്ള പ്രതിഫലം, അവൻ ചെയ്യുന്നതായ കൊലക്കുള്ള പ്രതിഫലം, അവൻ ചെയ്യുന്നതായ തെറ്റുകുറ്റങ്ങൾക്കുള്ള പ്രതിഫലം ദുനിയാവിലല്ല കേട്ടോ, ആഖിറത്തിലാണ്. ഒരു മനുഷ്യൻ ദുനിയാവിൽ ഒരു മനുഷ്യനെ കൊന്നാലോ അവനിക്ക് ശിക്ഷ ജീവപര്യന്തം തടവിൽ, അല്ലെങ്കിൽ ജീവപര്യന്തം തടവിലായി, അവസാനം മരണദണ്ഡനയാണ്. അതേ സമയത്തിൽ 100 ആളുകളെ കൊന്നാലോ, 1000 ആളുകളെ കൊന്നാലോ അതേ ശിക്ഷയാണ്. പക്ഷേ അല്ലാഹുവിന്റെ ശിക്ഷയുണ്ടല്ലോ, ഇന്ന ബതുശ റബ്ബിക ലശദീദ്, തങ്ങളുടെ റബ്ബിന്റെ പിടുത്തം ആ റബ്ബ് സുബ്ഹാനഹു വതആല
അവനൊരു പിടിത്തം പിടിക്കും. അത് വല്ലാത്ത ഗൗരവമേറിയ പിടിത്തമാണ്. ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 100 കൊല ചെയ്തവനിക്ക് 100 കൊല ചെയ്തതിന്റെ ശിക്ഷയാണ് നൽകുക. 1000 കൊല ചെയ്തവനിക്ക് 1000 കൊന്ന 1000 ആളുകളെ കൊന്നതിന്റെ ശിക്ഷയാണ് നൽകുക. അതാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. كلما نضجت جلودهم بدلنا جلودا غيرها നരകത്തിലിട്ട് ശിക്ഷിച്ച് ശിക്ഷിച്ച് അവന്റെ ശരീരമാകെ കരിഞ്ഞ് കരിഞ്ഞ് ഭസ്മമാകുമ്പോഴും വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് യഥാർത്ഥ തൊലികൾ നൽകുന്നു. ആ നരകത്തിന്റെ യഥാർത്ഥ ശിക്ഷയെ അവൻ അനുഭവിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ആ ഖിയാമത്ത് നാളിന്റെ ഉടമസ്ഥൻ അത് അല്ലാഹുവാണ്. ആ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങളില്ല, തുഹ്സ എന്നല്ലേ പറഞ്ഞത്, അവന്റെ അനുഗ്രഹത്തിനെ തിറ്റപ്പെടുത്താൻ സാധ്യമല്ല. അവന്റെ അനുഗ്രഹത്തിന് തിറ്റപ്പെടുത്താൻ സാധ്യമല്ല. അവന്റെ അനുഗ്രഹങ്ങൾ നേടിയതായ നാം അല്ലാഹുവിന് നന്ദി ചെയ്യുന്നവരാകണം, അല്ലാഹുവിന് നന്ദി ചെയ്യുന്നവരാകണം. അതെങ്ങനെയാണ് നന്ദി ചെയ്യുന്നത്? 5 വക്ത നമസ്കാരം അത് നിർബന്ധമായും ചെയ്യണം. പരിശുദ്ധമായ റമദാനിൽ നോമ്പ് നോൽക്കണം. കഴിവുണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യണം. സക്കാത്ത് കൊടുക്കാനുള്ള അവകാശിയാണെങ്കിൽ ഫക്കീർ, മിസ്കീന് എന്നിങ്ങനെയുള്ള 8 വിഭാഗങ്ങൾക്ക് അതേ സക്കാത്ത് കൊടുക്കണം. പോരാ, അത് മാത്രം പോരാ, സാമൂഹികമായ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. സാമൂഹികമായ പ്രവർത്തനം, എന്താ സാമൂഹികമായ പ്രവർത്തനം? ഇപ്പോളതാ നമ്മുടെ വഴികളിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ കൊഴിഞ്ഞു വീഴുകയാണ്, ഒരാൾ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുകയാണ്. ഷുഗറോ പ്രഷറോ എന്നറിയില്ല, അല്ല എന്ത് തലതിരിച്ചലായിട്ട് വീണു. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അതാരുടെ പണിയാണ്? അവൻ പിന്നെ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധമായ ഖുർആൻ, അതുപോലെ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയങ്ങളാണ് പറഞ്ഞത്. അക്രിം ജാരക വലൗകാന കാഫിറാ, നിന്റെ അയൽവാസി അത് അമുസ്ലിമാണെങ്കിൽ പോലും അവനിക്ക് നീ ബഹുമാനം അർഹിക്കേണ്ട വിധത്തിൽ നീ ബഹുമാനം അറിയിക്കണം. അപ്പുറത്തിലുള്ള പുരക്കാരൻ പട്ടിണിയിലായിരിക്കെ ഇപ്പുറത്തെ പുരക്കാരൊരു മുസ്ലിമായ മനുഷ്യനാണെങ്കിൽ അവൻ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്ന പക്ഷം അവൻ എന്റെ വിഭാഗത്തിൽ പെട്ടവനല്ല. പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് ആ കൊഴിഞ്ഞു വീണതായ വ്യക്തി എത്രയും പെട്ടെന്ന് ആസ്പത്രികളിലേക്കോ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി എത്തിച്ചു കൊടുക്കണം. ഇതാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയം. നിങ്ങൾ കണ്ടില്ലേ, അൽ ഈമാനു ശുഅബത്തുൻ, അൽ ഈമാനു സിത്തു വസബഊന ശുഅബാ, 70 ചില്ലാനം ശാഖകളാണ് വിശ്വാസം, ഈമാൻ. അതിൽ ഒന്നാമത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്ക് അർഹൻ അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്ക് അർഹൻ അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്നുള്ള ആ ദിക്ർ, ആ എന്നുള്ള ആ ഒരു കലിമത്ത്, അത് ഈമാനിന്റെ ഒന്നാമത്തെ തട്ടിയിലാണ്, ഒന്നാമത്തെ സ്ഥാനത്താണ്. അങ്ങനെ 70 ചില്ലറ ശാഖകൾ മഹാന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ അവസാനത്തെ ശാഖയാണ് ഇമാതത്തുൽ അദാ അനിത്വരീഖ്. വഴിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യുക. December 6 വാഹനത്തിനെ തടസ്സപ്പെടുത്തേണ്ടവരല്ല നമ്മൾ. വാഹനം പോകുമ്പോൾ നിങ്ങൾ ഇന്ന് കണ്ടില്ലേ, ഉരുമണയിൽ നിന്ന് ഈ ദേരളകട്ടയിലേക്ക് കാൽയാത്ര, അതായത് SBS റാലി നടന്നു. പക്ഷേ വാഹനത്തിൽ പോകുന്നവർ വാഹനത്തിൽ പോകുന്നു, നടക്കുന്നവർ നടന്നുകൊണ്ടേയിരിക്കുന്നു, ആർക്കും ബുദ്ധിമുട്ടില്ല, ആർക്കും പ്രയാസമില്ല, എല്ലാവർക്കും സമാധാനം, എല്ലാവർക്കും സ്നേഹം പങ്കിടുന്ന
ഒരു മഹത്തായ ഒരു ആശയമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം. ആ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് മുറുകെ പിടിച്ച ആളുകളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, എല്ലാ ആശയക്കാർക്കും ഇവിടെ ജീവിക്കണം. എല്ലാവർക്കും സ്നേഹം നമ്മൾ കൊടുക്കണം. എല്ലാവർക്കും സ്നേഹം കൊടുക്കണം. ബഹുമാനപ്പെട്ട സുൽത്താനുൽ അരിഫീൻ അഹ്മദുൽ കബീറുർ റിഫഈ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഏറ്റവും കൂടുതൽ കറാമത്തുകൾ കാണിച്ചു തന്ന ഒരു മഹാ ഔലിയ, ശിരോമണി ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന, അതായത് സ്വഹാബാക്കളും ഖുലഫാഉർ റാഷിദീങ്ങളും മദ്ഹബിന്റെ ഇമാമിങ്ങൾ കഴിച്ചതിന്റെ പിറകെ ഒരുപാട് കറാമത്തുകൾ കാണിച്ചതിന്റെ പേരിൽ ഒന്നാമത്തെ സ്ഥാനത്തിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഗൗസുൽ അഅ്ലം ഖുതുബുർ റബ്ബാനീ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ തങ്ങളുടെ പേരിൽ ഫാത്തിഹകൾ ഓതുമ്പോ, അതേപോലെ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ പേരിൽ ഫാത്തിഹ ഓതുമ്പോ, സുമ്മ ഇലാ ഹളറത്തി എന്ന് പറയാറില്ല. നിങ്ങൾ സാധാരണ ശ്രദ്ധിക്കുന്ന ആളുകളാണ്, ഉസ്താദുമാരുടെ ദുആനെ ശ്രദ്ധിക്കുന്ന ആളുകളാണ്. സുമ്മ ഇലാ ഹളറത്തി എന്ന് പറയാതെ വൈലാ ഹളറത്തി എന്നാണ് പറയുക. കാരണം എന്താണ്? അവിടെ തന്നെ മഹാന്മാർക്ക് ഒരുപാട് ചർച്ചകളുണ്ട്, ഒരുപാട്. അതായത് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനിക്കാണോ ഏറ്റവും സ്ഥാനമുള്ളത്? അല്ല, അഹ്മദുൽ കബീറുർ റിഫാഇ റളിയല്ലാഹു അൻഹുവിനിക്കാണോ? എന്താണ് അങ്ങനെയുള്ള സ്ഥാനമാനങ്ങൾ കിട്ടാനുള്ള കാരണം? ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീറുർ റിഫാഇ റളിയല്ലാഹു അൻഹു ഒരവസരത്തിൽ അതാ ടൗണുകളിലേക്ക് കയറി ഇറങ്ങുകയാണ്. പാവപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്തി. അന്ധന്മാരുണ്ട്, അംഗവികലന്മാരുണ്ട്, കൈയില്ലാത്തവർ, കാലില്ലാത്തവർ, ഒന്നിനും കഴിയാത്ത ദുർബലന്മാർ. അവരെല്ലാവരെയും ഒരിടത്ത് ഇരുത്തി എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കുക, നിങ്ങൾക്ക് വേണി ഞാൻ വല്ലതും കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കടകളിലേക്കും ഓരോ ഷോപ്പുകളിലേക്കും ഓരോ മാർക്കറ്റുകളിലേക്കും അവിടെയുള്ള ബിസിനസ് ചെയ്യുന്ന പണക്കാരനെ കണ്ട് എന്തെങ്കിലും ചില്ലറ തരണം, ചില്ലറ കാശുകൾ എനിക്കൊന്ന് തരണം, ഞാനതാ ആ പാവങ്ങൾക്ക്, കണ്ണു കാണാത്ത ആളുകൾക്ക്, ചെവി പൊട്ടന്മാർക്ക്, അതേ ദുർബലന്മാരായ ആളുകൾക്ക് സഹായിക്കാൻ വേണ്ടിയാണ് ഈ മുസല്ല നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടുന്നത് എന്ന് പറഞ്ഞത്. ഇത് സാധാരണ ഒരാളല്ല, ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ നേതാവായ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീങ്ങളുടെ നേതാവ എന്നറിയപ്പെടുന്ന അഹ്മദുൽ കബീറുർ റിഫഈ റളിയല്ലാഹു അൻഹു. ബഹുമാനവറുകളാണ് മുസല്ല പിടിച്ചുകൊണ്ട് ഓരോ ഷോപ്പുകൾ കയറി ഇറങ്ങുന്നത്. എന്തിനു വേണ്ടി? പാവങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി, പാവങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി. അതുകൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക്, അതുപോലെ ദീനിയായ സ്ഥാപനങ്ങളിലേക്കും മദ്രസകളിലേക്കും കയറി ഇറങ്ങുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. നമ്മുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സൗത്തു സമാൻ സുൽത്താനുൽ ഉലമ ഖമറുൽ ഉലമ ഷെയ്ഖുന ഉസ്താദ് അബൂബക്കർ അഹമ്മദ് കാന്തപുരം ഉസ്താദ് അവരുകൾ, സുബ്ഹാനല്ലാഹ്, 20,000 ആളുകൾക്ക് ഒരേ നേരത്തിൽ എത്രയോ ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് ഭക്ഷണം നൽകുന്നു. സ്വന്തം കാശുകൊണ്ടല്ല, പാവങ്ങളായ ആളുകൾ ചില്ലറ ചില്ലറകൾ നൽകുന്നു. അല്ലെങ്കിൽ പണക്കാരായ ആളുകൾ സ്ഥാപനത്തിനെ പറ്റി മനസ്സിലാക്കി സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനമാണെന്ന് കരുതി ഇങ്ങനെ സ്ഥാപനങ്ങൾക്ക് പണവും അരികളും മറ്റുള്ള സാധനങ്ങൾ എത്തിച്ചു തരുന്നു. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അത് സാമൂഹികമായ പ്രവർത്തനങ്ങളാണ്. അതുപോലെ ഇൽമു പഠിപ്പിച്ചു കൊടുക്കുക, ഇൽമു പഠിപ്പിക്കുന്നവർക്ക് സഹായിച്ചു കൊടുക്കുക, അതിന് വേണ്ടി ഒരു പേനയെ നൽകുക, പഠിക്കുന്ന കുട്ടിക്ക് പേനകൾ നൽകുക, പഠിക്കുന്ന കുട്ടികൾക്ക് തൊപ്പി വിതരണം ചെയ്യുക, പഠിക്കുന്ന കുട്ടികൾക്ക് വസ്ത്രം വിതരണം ചെയ്യുക എന്നിങ്ങനെയുള്ള സാമൂഹികമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനാണ്
അതാ പണ്ഡിതന്മാരുടെ ദൗത്യം എന്ന് കരുതി അവർ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ള സഹോദരന്മാരെ, ആ പണ്ഡിതന്മാരെ കുറിച്ചാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചത്. അൽ ഉലമാഉ വറസത്തുൽ അംബിയ, അംബിയാക്കന്മാരുടെ അനന്തരവകാശികളാണ് പണ്ഡിതന്മാർ. അപ്പോൾ അംബിയാക്കന്മാരെ ബഹുമാനിക്കുന്നത് പോലെ അവരെ ബഹുമാനിക്കാനും നേരിൽ കാണുവാനും സാധിച്ചില്ല. അതുകൊണ്ട് അവരുടെ ദൗത്യം നിർവഹിക്കുന്ന ആളുകളെ നമ്മൾ സഹായിക്കണം. നിങ്ങൾ കണ്ടില്ലേ, മാതാപിതാക്കളുടെ മുഖത്തിലേക്ക് നോക്കൽ അത് സുന്നത്താൻ. മാതാപിതാക്കളുടെ മുഖത്തിലേക്ക് നോക്കൽ സുന്നത്താണ്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാതാപിതാക്കളുടെ മുഖത്തിലേക്ക് നല്ല മനസ്സോടുകൂടെ ഒരു മനുഷ്യൻ നോക്കിയാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം ഹജ്ജുൻ മബ്റൂർ, മബ്റൂറായ ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലമാണെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഒരു ഹജ്ജ് ചെയ്തതായ പ്രതിഫലം, അതും സ്വീകരിക്കപ്പെടാത്ത ഹജ്ജല്ല, സ്വീകരിച്ചതായ ഹജ്ജ് അവനിക്ക് പ്രതിഫലം നൽകപ്പെടുന്നു. മാതാപിതാക്കളുടെ മുഖത്തിലേക്ക് നല്ല മനസ്സോടുകൂടി നോക്കുക. നിങ്ങൾ കണ്ടില്ലേ സ്വഹാബികൾ, സ്വർഗം അത് മാതാപിതാക്കളുടെ ചെറുപ്പിന്റെ, അതായത് കാലിന്റെ അടിയിലാണെന്ന് പറഞ്ഞപ്പോൾ ചില സ്വഹാബികൾ പോയി മാതാവിന്റെ അതായത് കാലിന്റെ അടിഭാഗങ്ങൾ അവർ തന്റെ നാക്കുകൾ ഇട്ട് അവരതിനെ ചുംബിക്കുകയാണ് ചെയ്തത്. അത്രയും ഒരു ഈമാൻ അവർക്കുണ്ടായിരുന്നു. അതേപോലെ മാതാപിതാക്കളെ മുഖത്തേക്ക് നോക്കൽ സുന്നത്താൻ, അതേപോലെ ആലിമീങ്ങളുടെ മുഖത്തേക്ക് നോക്കലും സുന്നത്താൻ. നമ്മൾ സാധാരണ ആലിമീങ്ങൾ നോക്കാറുണ്ട്, പക്ഷെ നിയ്യത്ത് വേണം. ഇന്നമല്ല അമാലു ബിന്നിയ്യാത്ത്, ഏതൊരു പ്രവർത്തനവും അത് സ്വഹിയാകുന്നത്, ഏതൊരു പ്രവർത്തനവും അള്ളാഹുവിന്റെ അടുത്ത് കബൂലാകണമെങ്കിൽ നിയ്യത്ത് വേണം. അതുകൊണ്ട് ഒരു ആലിമിന്റെ മുഖത്തിലേക്ക് അത് ഇബാദത്താണെന്ന നിലക്ക് സുന്നത്താണെന്ന് നോക്കൽ അത് സുന്നത്താണ്. കാരണം അൽ ഉലമാ ഉറസത്തുൽ അംബിയ, അംബിയാക്കന്മാരുടെ അനന്തരാവകാശമാണ്, അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ. അതേപോലെ തങ്ങന്മാർ അള്ളാഹുവിന്റെ ശിആറുകളാണ്. നമ്മളിൽ നിന്ന് മരിച്ചുപോയ എത്രയോ മഹാരഥന്മാരുണ്ട്. ഈ അടുത്ത് മരിച്ചുപോയ നമ്മുടെ കരളിന്റെ കഷ്ണമായ ബഹുമാനപ്പെട്ട സയ്യിദുന സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി താജുൽ ഉലമാ നവ്വറ അല്ലാഹു മർക്കദഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദർജയെ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഈ മുഅല്ലിമീങ്ങൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കാൻ വേണ്ടി അവർക്ക് സിലബസുകൾ, അവർക്ക് മദ്രസയുടെ എല്ലാ സിസ്റ്റമാറ്റിക്കൽ പഠിപ്പിച്ച് ആദ്യമായി അതിന്റെ രൂപരേഖകൾ തയ്യാർ ചെയ്തത് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമാ, ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് അവർകൾ നമ്മളിൽ നിന്ന് വഫാത്തായി പോയി. ജാമിയ സഅദിയുടെ മുറ്റത്ത് ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്നു. അതുപോലെ ദീനിന് വേണ്ടി അഹോരാത്രം ശ്രമിച്ച ബഹുമാനപ്പെട്ട മൽഹർ എന്ന സ്ഥാപനം നിർവഹിക്കുന്ന, മൽഹർ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സ്ഥാപനമല്ലേ? നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് തങ്ങൾ തന്റെ കയ്യിൽ സ്വന്തം കാശുണ്ടാകുമ്പോ സ്വന്തത്തിന് ഒരു വീടില്ല, സ്വന്തത്തിന് ഒരു ജാഗമില്ല, കോഴിക്കോട് നാടാണെങ്കിലും സ്വന്തത്തിന് ഒരു സ്ഥലമോ സ്വന്തത്തിനൊരു വീടില്ലാത്ത സന്ദർഭത്തിൽ സ്വന്തം കാശുകൾ മുടക്കി ഒരു സ്ഥലമെടുത്തു. എടുത്തതിന്റെ ശേഷം സ്വന്തത്തിന് വേണ്ടി ഒരു പുര കെട്ടിയതല്ല. ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് ആഖിറത്തിലേക്ക് എനിക്ക് ഒരു പുര വേണം, ആഖിറത്തിൽ സ്വർഗത്തിലേക്ക് പോയാൽ എനിക്ക് അവിടെ ഒരു ഇടം വേണം, അതിന് വേണ്ടി ഞാൻ ആദ്യമായി നിർമ്മിക്കുന്നത് അത് ഇൽമിന്റെ സ്ഥാപനമാകട്ടെ എന്ന് അതാ തുടക്കം കുറിച്ചതായ മൽഹർ, ആ മൽഹറിന്റെ മുറ്റത്തിൽ അന്ധവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട സയ്യിദുന സയ്യിദ് ഉമറുൽ ഫാറൂഖുൽ ബുഖാരി നവറല്ലാഹു മർക്കദഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദർജയെ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ
ഇകെ അസൻ മുസ്ലിയാറ് പോലോത്ത അതുപോലെ ഇകെ അബൂബക്കർ മുസ്ലിയാറ് പോലോത്ത കണ്ണിയത്ത് ഉസ്താദിനെ പോലോത്ത ഒരുപാട് മഹാരഥന്മാർ ഇൽമിന്റെ ശിരോമണികൾ നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി. അവരെല്ലാവരും ശ്രമിച്ചത് അത് ഇൽമിന് വേണ്ടിയായിരുന്നു. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട സയ്യിദുന സയ്യിദ് താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ഒരു ചെറിയൊരു വിഷയം മാത്രം മനസ്സിലാക്കിയാൽ അവിടുത്തെ ഇൽമിന്റെ ഇൽമിന്റെ ആ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതൊരാളും താജുൽ ഉലമയെ കാണാൻ വേണ്ടി പോയാൽ പെട്ടെന്ന് അവിടുന്ന് ഒന്നിരിക്കലോ അവിടുന്ന് പോകണമെന്ന് പറയും. കാരണം ഇൽമിന് തടസ്സമാകുന്നു. ഇൽമു പഠിക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി തടസ്സമാകുന്നു എന്ന നിലക്ക് ബഹുമാനപ്പെട്ട സയ്യിദുന സയ്യിദ് താജുൽ ഉലമ നവറല്ലാഹു മർക്കദഹു താൻ ഒരു ഒരു കോപം എന്ന നിലക്ക് ഒരു ദ്വേഷം എന്ന നിലക്ക് ഒരു ദ്വേഷവുമില്ല ഒരു കോപവുമില്ല. പക്ഷെ ദീനിന് ശതം വരാൻ പാടില്ല. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം ഇസ്ലാമിന്റെ ചൈതന്യമാണ്, ഇസ്ലാമിന്റെ ജീവനാടിയാണ് പരിശുദ്ധമായ ഇൽമ്. ആ ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുന്നവരാണ് മുഅല്ലിമീങ്ങളായ സഹോദരന്മാർ. അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ടി, അതായത് അവർ മരിച്ചാലും അവർക്ക് പെൻഷനും അതുപോലെ അവർക്ക് വീട് നിർമ്മിക്കുമ്പോൾ ഒരു ചെറിയ ചെറിയ എന്തെങ്കിലും കൊടുക്കാനും സഹായം ചെയ്യാൻ വേണ്ടി രൂപീകരിച്ച ഒരു മഹത്തായ ഒരു സംഘടനയാണ് SEDC. അതുകൊണ്ട് എല്ലാവരും ആ SEDC യുടെ 15th വാർഷികം മംഗലാപുരത്ത് നെഹ്റു മൈതാനത്തിൽ നടക്കുമ്പോൾ എല്ലാവരും അതിൽ വന്ന്, നിങ്ങൾ എല്ലാ ദിവസവും ഒരു മുഅല്ലിമായിട്ട് പഠിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല, അല്ലെങ്കിൽ ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി എല്ലാ ചെലവും ഞാൻ തന്നെ ഏറ്റെടുക്കാമെന്ന് പറയാനും ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്താണ്? അവർക്ക് വേണ്ടി സഹായിച്ചു കൊടുക്കുക, അവരുടെ പിന്നിൽ പോയി അണിനിറക്കുക, അവരെ സന്തോഷിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് ചെയ്യുവാൻ, നല്ലത് പ്രവർത്തിക്കുവാൻ, നല്ലവരായി ജീവിക്കുവാൻ, അവസാനം മരിക്കുമ്പോൾ കാമിലായ ഈമാനോടുകൂടെ കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് നല്ല സമയത്തിൽ നല്ല സ്ഥലത്തിൽ മരണപ്പെടുവാൻ മരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും, നമ്മുടെ മാതാപിതാക്കൾക്കും കൂട്ടുകുടുംബാദികൾക്കും നമ്മുടെ ഉസ്താദുമാർക്കും എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം ഈ സദസ്സിൽ ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആത്മീയരെ, ನಮ್ಮೊಂದಿಗೆ ಇಷ್ಟೊಂದು ಸಮಯ ಸವಿಸ್ತಾರವಾಗಿ ಸುನ್ನತ್ ಜಮಾಅತ್ನ ಬಗ್ಗೆ ಮನವರಿಕೆ ಮಾಡಿಕೊಟ್ಟಂತಹ ಆಸಿಫ್ ಸಕಾಫಿ ಶಿವಮೊಗ್ಗ ಅವರಿಗೆ ಅಭಿನಂದನೆಗಳು. ಇನ್ನು ಮುಂದಿನ ಕಾರ್ಯಕ್ರಮ ನಾವೆಲ್ಲರೂ ಬಹಳ ನಿರೀಕ್ಷೆಯೊಂದಿಗೆ ಕಾಯುತ್ತಿರುವಂತಹ ಬಹುಮನ್ಯರಾದ ರಾಫಿ ಎಹ್ಸನಿ ಕಾಂದವರ್ ಉಸ್ತಾದರವರ ಪ್ರೌಢೋಜ್ವಲವಾದ ಪ್ರೌಢ ಗಂಭೀರವಾದ ಭಾಷಣವಾಗಿರುತ್ತದೆ. ಅದಕ್ಕೆ ಮುಂಚಿತವಾಗಿ ನಮ್ಮೆಲ್ಲರ ಚಿರಪರಿಚಿತರು ಈನಾಡು